നമസ്കാരം. എന്താണ് സുഖല്ലേ? അതെ, സുഖമാണ്. ചോദ്യം ഉത്തരമൊക്കെ ടീച്ചർ തന്നെ പറയണല്ലേ? അത് എന്ത് ടീച്ചറല്ലേ, ഞങ്ങളോട് സുഖമാണെന്ന് വെച്ചിട്ട് ടീച്ചർ തന്നെ പറയുന്ന സുഖമാണെന്നല്ലേ. അതായത് പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്കിവിടെ സുഖം, നിങ്ങൾക്ക് സുഖല്ലേ? അതേന്ന് ടീച്ചർ അന്ന് വിശ്വസിക്കുകയാണ് അല്ലേ. ഓക്കെ, കൈകൂപ്പി ഒരു പ്രാർത്ഥന ചെയ്യലണ്ടേ? കുഞ്ഞു വൈദങ്ങളുടെ സ്നേഹിതനായ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എന്നെ നല്ല കുഞ്ഞാക്കി മാറ്റണമേ, ആമേ. നമ്മൾ നേരിട്ടുള്ള ക്ലാസ് തുടങ്ങുമ്പോഴേ പ്രയർ ഞാൻ നിങ്ങളോട് ചെല്ലാൻ പറയും, ഞാൻ ചൊല്ലിത്തരില്ല. അപ്പൊ എന്ത് വേണം? ഇപ്പൊ പ്രയർ ചൊല്ലുമ്പോൾ നിങ്ങൾ കൂടെ ചൊല്ലി പഠിക്കണം. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. ഇന്ന് നമ്മള് പഠിക്കാൻ പോകുന്നത് മലയാളമാണ്. മലയാളത്തിലെ ഈ അക്ഷരം എന്താണ്? ഏതക്ഷരം? ആ, ത. ഏതക്ഷരം? ത. ഇതേതക്ഷരം? ല. അപ്പൊ ഇതെന്താണ്? ആദ്യത്തെ അക്ഷരം ത, പിന്നത്തെ അക്ഷരം ല. അപ്പൊ ഇതെന്താ ചേർത്ത് വയ്യ? തല. തല, തല. തല എന്താന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? എല്ലാവർക്കും ഈ തല. ഓക്കെ, തല എന്താന്ന് എല്ലാവർക്കും മനസ്സിലായി. തല എന്താന്ന് നമുക്കറിയാം, പക്ഷെ ഇത് എഴുതാറിയില്ലായിരുന്നല്ലോ. തല. ഇനി എഴുതിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാ, നിങ്ങൾക്ക് കളിക്കാൻ ഇഷ്ടമുള്ള സാധനം. പ, ത. പാത. പാ, ത. പാത. ആഹാ, ഈ അമ്മലക്കാനൊക്കെ പോകുമ്പോ ബക്കറ്റിൽ ഇങ്ങനെ സോപ്പൊക്കെ പൊതിപ്പിച്ച് ചെയ്യുമ്പോ നിങ്ങൾക്ക് കയ്യിൽ കളിക്കാൻ കൊതിയാവാറില്ലേ? ഇങ്ങനെ ചിലരെ കയ്യിൽ കളിക്കാറില്ലേ അല്ലേ? പിന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കുമ്പിളൊക്കെ വിടാറുണ്ടല്ലോ, ഇങ്ങനെ പതയിൽ മുക്കി ഈ പെരുന്നാൾ സ്ഥലത്തു നിന്നൊക്കെ കളിക്കൊപ്പൊക്കെ വരിക്കാറ്, ഇങ്ങനെ കുമ്പിളകളൊക്കെ വിടുന്നതില്ലേ. ആ, നന്നായിട്ട് ഇങ്ങനെ സോപ്പൊക്കെ പതച്ച് ഇങ്ങനെ ഇങ്ങനെ പൊന്തി പൊന്തി ഇങ്ങനെ കുമ്പിളകളൊക്കെ പോലെ പൊന്തി വരുന്ന സാധനം എന്ത്? പത അല്ലേ. അതിന് കളിക്കാൻ നിങ്ങൾ ഇങ്ങനെ പതയൊക്കെ ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞിങ്ങനെ കോരി എടുത്ത് ഇങ്ങനെ ഊതാനൊക്കെ പറ്റും. പൂരുമ്പോഴൊക്കെ നല്ല രസമുണ്ടാവും. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമില്ലേ? അമ്മ അമ്മലൊക്കെ അങ്ങനെ കൂടെ പോവാറില്ലേ? അപ്പൊ എന്താ പറയേനെ? പത. അപ്പൊ ഇന്ന് രണ്ട് വാക്ക മലയാളം എടുക്കുന്നുള്ളൂ. ത, ല. തല. പ, ദ. പത. ഇത് രണ്ടും എന്താണെന്ന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലായി ഇല്ലേ? മനസ്സിലായില്ലേ? എന്നോട് പറഞ്ഞ എല്ലാവരും, തല, പത. എന്താത്? തല, പത. ഇനി നിങ്ങൾ മാത്സിൽ 1 to 50 വരെ ഹോംവർക്കൊക്കെ ചെയ്തു അല്ലേ? ഹോംവർക്ക് ചെയ്തില്ലേ? നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 45, പേജ് നമ്പർ 45 നിങ്ങൾക്ക് കാണാം. അനലിറ്റിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് മേക്ക് എ റിംഗ് എറൗണ്ട് തിങ്സ് ഓഫ് ദ സെയിം കൈൻഡ്. സെയിം കൈൻഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മൾക്ക് ഇവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അതില് ഒരുപോലെ ഇരിക്കുന്നത് സർക്കിളെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ബുക്കിൽ എങ്ങനെയാന്ന്. അപ്പൊ നമ്മൾ നോക്കി ഇവിടെ ഇവിടെ പിക്ചർ വരച്ച് കഴിഞ്ഞു കഴിയുമ്പോ നോക്കിയേ, ടീച്ചർക്ക് വരയ്ക്കാനൊന്നും അറിയില്ല കേട്ടാ. എന്താ സാധനം നിങ്ങൾക്ക് ഊഹിക്കാമോ? ടീച്ചർ മാങ്ങയാണ്, മാങ്ങയാണ് വരച്ചത്. മാങ്ങയെന്ന് തോന്നണ്ട, ഒരു ആപ്പിളും കൂടി വരയ്ക്കാം. ഒരാപ്പിള്. ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെയിം കൈൻഡ് ആയിട്ടുള്ളത് റിംഗ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഇതിന് സെയിം ആയിട്ടുള്ളത് എന്താ? ആ, ഈ മാംഗോ ആണ് കണ്ട. ഇപ്പൊ റിംഗ് ചെയ്തു, മനസ്സിലായില്ലേ? എന്താന്ന് ഉദ്ദേശിച്ചത് എന്താന്ന് മനസ്സിലായില്ലേ? സെയിം കൈൻഡ് ആയിട്ടുള്ളതാണ് റിംഗ് ചെയ്തത്, അപ്ലൌട്ടായി. മനസ്സിലായോ? അതുപോലെ നിങ്ങളുടെ ബുക്കില് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം റാബിറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഓൾറെഡി 3 സെയിം ആയതുകൊണ്ട് റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 പാരറ്റ് ഒരു ബോളും കൊടുത്തിട്ടുണ്ട്, അപ്പൊ പാരറ്റിനെ മാത്രം റിംഗ് ചെയ്തു. പിന്നെ 3 ടോർട്ടോയ്സ് ആമകളെ കൊടുത്തിട്ടുണ്ട്, അപ്പൊ എന്ത് ചെയ്യണം? അവരെ മൊത്തം റിംഗ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ 2 ഡോഗും ഒരു ഫ്ലവറും കൊടുത്തിട്ടുണ്ട്, അപ്പൊ എന്താ ചെയ്യാ? 2 ഡോഗിനെ മാത്രം റിംഗ് ചെയ്യ. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ നിങ്ങള് എന്ത് ചെയ്യണം? സെയിം കൈൻഡ്, ഒരേ തരത്തിലുള്ളത്, ഒരുപോലെ ഇരിക്കുന്നത് നമ്മള് സർക്കിൾ ചെയ്യണം, റിംഗ് ചെയ്യണം. ഓക്കെ. പിന്നെ അതിന് താഴെ കൊടുത്തിരിക്കുന്നു, ഡ്രോ എ ലൈൻ ടു ജോയിൻ തിങ്സ് ഓഫ് ദ സെയിം കൈൻഡ്.
അതായത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെയിം കൈൻഡ് ആയിട്ടുള്ള തിങ്സിന്റെ അടുത്തേക്ക് നമ്മൾ ലൈൻ വരയ്ക്കാം, ഡ്രോ എ ലൈൻ. ഒരു ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് റാബിറ്റ് ആണ്, ഈ സൈഡിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, റാബിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ മാച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇനി നെക്സ്റ്റ് പേജില് നിങ്ങൾക്ക് കളർ ചെയ്യാനുണ്ട്, പക്ഷെ നിങ്ങള് ഇപ്പൊ കളർ ചെയ്ത് ശരിയാവില്ല. എന്തുകൊണ്ടാ, നിങ്ങൾ ഷേപ്സ് പഠിച്ചിട്ടില്ല. ഇത് എന്തൊക്കെ ഷേപ്പുകളാന്ന് പഠിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, കളർ ചെയ്യാൻ. അപ്പൊ നമുക്ക് അടുത്ത പേജിൽ എന്താന്ന് നോക്കാം. അടുത്ത പേജില് മൂന്ന് ഹെഡും കൊടുത്തിട്ടുണ്ട്, മൂന്ന് ബോളും കൊടുത്തിട്ടുണ്ട് അല്ലെ. ത്രീ ഹെഡ്സും ത്രീ ബോൾസും, മൂന്ന് തലകളും മൂന്ന് ബോളാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് ഇതിനകത്ത് ചോദിക്കുന്നത് ഈസ് ദർ എ ബോൾ ഫോർ ഈച്ച് ചൈൽഡ്. ചൈൽഡ് എന്ന് വെച്ചാൽ കുട്ടി എന്നാണ് അർത്ഥം. ബോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈസ് ദർ എ ബോൾ ഫോർ ഈച്ച് ചൈൽഡ്, ഓരോ കുട്ടിക്കും ഓരോ പന്ത് വീതം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും അല്ലെ. അപ്പൊ അതിന് നമ്മൾ ഉണ്ട് എന്ന് പറയുന്ന വാക്കാണ് എന്ത്, യെസ് ഉണ്ട്, അല്ലെങ്കിൽ അതെ, യെസ് വൈ ഇ എസ് യെസ്, ഇതാണ് വൈ ഇ എസ് ഉണ്ട് അല്ലെങ്കിൽ അതെ എന്ന് പറയാനുള്ള വാക്കാണ് എന്ത്, യെസ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, യെസ്. നിങ്ങൾ കളിക്കാൻ പോകുന്നുണ്ടോ, നോ. ഇല്ല. നിങ്ങളിപ്പോ പുറത്ത് കളിക്കാനൊന്നും പോകുന്നില്ലല്ലോ, ഇല്ല. നോ, ഇല്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ യെസ് എന്നാണ് ചോദിച്ചത്, ഇപ്പൊ ആദ്യം പറഞ്ഞത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഈസ് ദർ എ ബോൾ ഫോർ ഈച്ച് ചൈൽഡ്, ഓരോ കുട്ടിക്കും ഓരോ ബോൾ ഇതുണ്ടോന്ന്, ഇല്ലേ. ഈ കുട്ടിക്ക് ഇത്, ഈ കുട്ടിക്ക് ഇത്, ഈ കുട്ടിക്ക് ഇത്. അപ്പൊ എന്താ നമ്മൾ ആൻസർ പറയാ, യെസ്. ഇവിടെ യെസ്ന്നും കൊടുത്തിട്ടുണ്ട്, നോയിന്നും കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, യെസ് ടിക്കിട. ഇനി യെസ് ടിക്കിടുകയും ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യാം. മാച്ചിങ് വൺ ടു വൺ ഏതിരിക്കാന്ന് വെച്ചാൽ മാച്ച് ചെയ്യാം. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നു ഈസ് ദർ എ ക്യാരറ്റ് ഫോർ ഈച്ച് റാബിറ്റ്. ഈസ് ദർ എ ക്യാരറ്റ് ഫോർ ഈച്ച് റാബിറ്റ്, ഓരോ റാബിറ്റിനും ഓരോ ക്യാരറ്റ് വീതം ഉണ്ടോ എന്ന് ചോദിക്കണേ. നമ്മളുടെ മൂന്ന് കുട്ടികൾ ഉണ്ടെങ്കിൽ രണ്ട് മിഠായി കൂടുന്ന എന്താവും, കല്ലാവും. മൂന്ന് കുട്ടികൾക്ക് മൂന്ന് മിഠായി തന്നെ വേണം അല്ലെ. അപ്പൊ ഇവിടെ അതുപോലെ ചോദിക്കുകയാണ്, ഓരോ റാബിറ്റിനും ഓരോ ക്യാരറ്റ് വീതം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. നിങ്ങൾ നോക്കിയേ എത്ര ക്യാരറ്റ് ഉണ്ടെന്ന് ഇവിടെ, ആ രണ്ട് ക്യാരറ്റേ ഉള്ളൂ. എത്ര റാബിറ്റ് ഉണ്ട്, മൂന്നെണ്ണം ഉണ്ട്. അപ്പൊ ഓരോ കേസ് ദേറെ ക്യാരറ്റ് ഫോർ ഈച്ച് റാബിറ്റ്, നോ, ഇല്ല അല്ലേ. ഓരോ ക്യാരറ്റ് ഓരോ റാബിറ്റിനും ഓരോ ക്യാരറ്റ് വീതം ഉണ്ടോ, ഇല്ല, ഒരു രണ്ടെണ്ണമുള്ളൂ. അപ്പൊ എന്താ ആൻസർ, നോ. അതുപോലെ നെക്സ്റ്റ് എന്താ, ഈസ് ദർ എ ടേബിൾ ഫോർ ഈച്ച് ചെയർ, ഓരോ ചെയറിനും ഓരോ ടേബിൾ വീതം ഉണ്ടോന്ന് ചോദിക്കുന്നത്. ഉണ്ടോ, നോ, ഇല്ല. ഇവിടെ എത്ര ചെയർ, എത്ര ഉണ്ട്, മൂന്നെണ്ണം ഉണ്ട്. ടേബിൾ എത്ര ഉണ്ട്, രണ്ടെണ്ണം. ഇനി നെക്സ്റ്റ്, ഈസ് ദർ എ കീ ഫോർ ഈച്ച് ലോക്ക്. ഈസ് ദർ എ കീ ഫോർ ഈച്ച് ലോക്ക്, ഓരോ ലോക്കിനും ഒരേ ഓരോ താക്കോലുണ്ടോന്ന് ചോദിക്കുന്നത്. ഉണ്ടോ, ഇല്ലേ. മാച്ച് ചെയ്ത് നോക്കിയേ. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് ഉണ്ട് അല്ലെങ്കിൽ അതെ എന്നുണ്ടെങ്കിൽ യെസ് എന്നും, അല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറയും, നോ എന്നും പറയും. യെസ് ഇപ്പൊ ഭക്ഷണം വേണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, യെസ് യെസ് യെസ്. ഇന്ന് നമ്മുടെ ഇന്ന് മലയാളത്തിൽ പഠിച്ചതോ വടയാ, ഇന്നല്ലോ പഠിച്ച കഴിഞ്ഞ ദിവസം നമ്മൾ വട പഠിച്ചില്ലേ. അമ്മ ഒന്ന് വട ഉണ്ടാക്കി തരട്ടെ, യെസ് യെസ് യെസ്. നിങ്ങക്ക് ചോറ് വേണോ, നോ അല്ലേ. ചോറ് തന്നെ അവര് ഇഷ്ടമില്ല, പലഹാരങ്ങൾ തന്നെയാണല്ലേ നിങ്ങൾക്ക് ഇഷ്ടം. അതെ അതെ അല്ലേ. ആ കേട്ടല്ലോ നിങ്ങൾ പറയണത്. അപ്പൊ യെസും നോയും എന്താന്ന് മനസ്സിലായില്ലേ. അപ്പൊ അതും ഹോംവർക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നമ്മളിവിടെ എഴുതി കഴിഞ്ഞ കാര്യം ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അതോടൊപ്പം ഞാൻ ഹോംവർക്ക് എന്ന് പറയാതെ തന്നെ നിങ്ങൾ ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇംഗ്ലീഷില് നമ്മൾ എ സൗണ്ട് വേർഡ്സുകൾ കഴിഞ്ഞു ഇല്ലേ. അപ്പൊ നമ്മൾ അതിന്റെ കുറച്ച് ഹോംവർക്കുകൾ ഉണ്ട്. ഏതൊക്കെയാണ്, ഇതുകൾ എഴുതുക, ഇത് മാച്ച് ചെയ്യുക, ഇപ്പുറത്തെ പേജില് നമ്മള് എഴുതുക.
അതൊക്കെ നോട്ട്ബുക്കിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ എഴുതി എനിക്ക് അയച്ചു തരണം കേട്ടോ. അപ്പൊ എല്ലാവരും ഹോംവർക്കൊക്കെ ചെയ്യണം കേട്ടോ, കുറച്ച് പേര് മാത്രമല്ല ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.